ഹായ്, ഗുഡ് ഈവനിങ് ഡിയർ ഫ്രണ്ട്സ്. ഞാൻ നിങ്ങളുടെ അഗ്രികൾച്ചർ ഓഫീസർ ആദർശ്. ഇന്ന് നമ്മൾ പ്രധാനമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാഴയെക്കുറിച്ചാണ്. വാഴയുടെ പ്രധാനപ്പെട്ട വില്ലനെക്കുറിച്ച്, അതായത് പ്രധാനപ്പെട്ട കീടത്തെക്കുറിച്ച്. നിങ്ങൾക്കറിയാം, തണ്ടുതുരപ്പൻ, വാഴയുടെ തണ്ടുതുരപ്പൻ അഥവാ സൂഡോസ്റ്റം വീവിൾ എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വില്ലനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളെ വാഴയുടെ ആരോഗ്യത്തെ ബാധിക്കുകയും വാഴയുടെ ഉൽപ്പാദനത്തെ ബാധിക്കുകയും വാഴ പെട്ടെന്ന് ഉണങ്ങിപ്പോവുക, വാഴ ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വീഴുക, അതൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കാരണം ഈ പ്രധാനപ്പെട്ട കീടമാണ്. അതായത് വൺ ഓഫ് ദ മേജർ പെസ്റ്റ്, നമ്മുടെ ബനാനയുടെ മേജർ പെസ്റ്റാണ് ഈ സൂഡോസ്റ്റം വീവിൾ. നിങ്ങൾ കണ്ടിരിക്കും, നിങ്ങൾ വാഴ കൃഷിയോ ഒന്നോ രണ്ടോ വാഴ തട്ടാൽ തന്നെ ഉള്ളവർക്ക് ഇതിനനുഭവം വളരെ ഒരു എന്താണ് ക്രൂരമായ അനുഭവം ഈ കീടത്തിനുണ്ടായി കാണും. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യമായി സെലക്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആദ്യം ഈ സൂഡോസ്റ്റം വീവിൾ എന്താണെന്ന് അറിയാൻ, അതായത് ഈ തണ്ടുതുരപ്പൻ എന്താണെന്ന് അറിയാൻ, നിങ്ങൾ ഇടത്തു ഭാഗത്തെ നിങ്ങളുടെ ഭാഗത്തുള്ള ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്ന അതിൽ കണ്ടാൽ തന്നെ ആ കീടത്തിനെയും അതിൻ്റെ ലാർവയും അതിൻ്റെ പ്യൂപ്പയും അത് ബാധിച്ച അതിൻ്റെ സിംറ്റംസൊക്കെ ഞാൻ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ കീടം എന്ന് മനസ്സിലാവും, അത് എങ്ങനെയാണ് ഉപദ്രവിക്കുന്നത് എന്ന് മനസ്സിലാവും. കാരണം നിങ്ങളെ വീട്ടിലൊക്കെ വാഴയുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ടും ഒന്നോ രണ്ടോ വാഴയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണെങ്കിൽ, പുതിയതായി വാഴ വെക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത് ഇതിൻ്റെ ആക്രമണം ഭയങ്കരമായി കൂടുതലാണ്. ഇതിന് വാഴക്ക് എണ്ണം നോക്കാറില്ല. ഒരു വാഴ മുതൽ 1000 വാഴ വെക്കുന്നവരെ വരെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇത്. പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇതിനെ നിയന്ത്രിച്ചാൽ മാത്രമേ നമ്മളെ വാഴ കൃഷി ലാഭകരമാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ എങ്ങനെ ഈ തണ്ടുതുരപ്പനെ നിയന്ത്രിക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഓക്കെ, ആദ്യം നിങ്ങൾ ചെയ്യാനുള്ളത്, ഞാൻ പറഞ്ഞു, ഏറ്റവും ആരോഗ്യമുള്ള നമ്മുടെ റൈസോംസ്, നമ്മളെ കന്ന് സെലക്ട് ചെയ്യുക. ഏറ്റവും ആരോഗ്യമുള്ള കന്നുകൾ, അതെടുത്ത കന്നുകൾ, ഈ സാധാരണ ഈ ഇൻഫെസ്റ്റേഷനൊക്കെ കാണാത്ത സ്ഥലത്ത് വേണം ഈ കന്നുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെടുത്ത ശേഷം നമ്മളെ സൂഡോമോണോസ്, രോഗങ്ങളൊക്കെ വരാൻ രോഗപ്രതിരോധ ശക്തി കൂട്ടുന്ന ഒരു സംഭവമാണ് സൂഡോമോണോസ്. അത് ഞാൻ പറഞ്ഞു, ഒരു ബാക്ടീരിയയാണ്, സൂഡോമോണോസ് ഫ്ലോറസൻസ് എന്ന ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയ ഒരു നമ്മളെ മുഖത്തൊക്കെ ഇടുന്ന ടാൽക്കം പൗഡറില്ലേ, അതേപോലെ തന്നെ പൊടിയിലാണ് ഇതിനെ ആവരണം ചെയ്തിരിക്കുന്നത്, ഇതിനെ അടക്കം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതെടുത്തിട്ട് ആ സൂഡോമോണോസ് പൊടിയെടുത്ത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളം തോതിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളെ വാഴക്കന്ന് ഏകദേശം 20 മിനിറ്റ് നേരം നമ്മളെ വാഴക്കന്ന് നമ്മൾ ഇതിൽ മുക്കി വെക്കണം, നമ്മളെ ഈ ഒരു പാത്രത്തിൽ മുക്കി വെക്കണം. ഇതൊക്കെയാണ് 1000 2000 രൂപ വാഴ ചെയ്യുന്നവരാണ്. നമ്മളെങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും, നമ്മൾ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് വെച്ചാൽ, നമ്മൾ ഒരു കുഴി എടുത്തിട്ട് അതിൽ ടാർപോളിൻ ഷീറ്റ് വെച്ചിട്ട് ബൾക്കായിട്ട് വെള്ളം മിക്സ് ചെയ്യുക, സൂഡോമോണോസിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് ഒന്നിച്ച് നമുക്ക് ഒരു 10 500 കന്നൊക്കെ ഒന്നിച്ച് മുക്കി വെക്കാൻ സാധിക്കും. ആ രീതി ചെയ്യുക. ഒന്നോ രണ്ടോ പേരൊക്കെ ചെയ്യുന്ന ചെറിയ ബക്കറ്റ് എടുത്ത് അതിൻ്റെ അത് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അത് വെക്കുക. അത് വെച്ചിട്ട് നടുന്ന സമയത്ത് നമ്മൾ എടുത്ത് അത് നമ്മളെ ഫീൽഡിലേക്ക് നമ്മൾ നടുന്നു. നട്ടുകൊണ്ട് ഞാൻ മുന്നേ പറഞ്ഞു, നമ്മളെ അതായത് മാടപ്പുഴുവിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ പാറിങ് ടെക്നിക്കൊക്കെ അതൊക്കെ മറ്റേ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതിൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ എടുത്ത് നട്ട ശേഷം നമ്മൾ ഫീൽഡിൽ ഇപ്പോൾ ഒരു 10 വാഴ വെക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പഴയ വാഴകൾ, അത് കഴിഞ്ഞ വർഷം നട്ട വാഴകളുടെ ബാക്കിയോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെമ്മോ അതിൻ്റെ വേറെ എന്തെങ്കിലും ഭാഗങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കത്തിച്ചാലും. കാരണം ഇതൊക്കെ നമ്മളെ ഈ തണ്ടുതുരപ്പൻ, ഈ സൂഡോസ്റ്റം വീവിളിൻ്റെ അതൊരു ഇതാണ്, അതിൻ്റെ ഒരു ഇനോക്കുലമായിട്ട് ബാധിക്കും, ഒരു നിൽക്കും. കാരണം അതിനകത്ത് മുട്ടയിട്ട് അതിൻ്റെ പല ജനറേഷൻ ഉണ്ടാവും. അതിന് നമ്മളെ പ്രധാനപ്പെട്ട വാഴയിലേക്ക് അത് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അത് വാക്കത്ത് കത്തിച്ച് നശിപ്പിച്ച് കളയാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞത് സൂഡോസ്റ്റം ട്രാപ്പ് എന്ന് പറഞ്ഞ പരിപാടി, സൂഡോസ്റ്റം ട്രാപ്പ്, അതായത് നമ്മുടെ ചുറ്റുഭാഗത്തൊക്കെയുള്ള ഒളിഞ്ഞു നിൽക്കുന്ന ഈ സൂഡോസ്റ്റം വിപണനം, ഈ തണ്ടുതുരപ്പനെ നമ്മൾ ആകർഷിച്ച് നശിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കീടനാശിനിയൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, ഒരു കാലത്ത് നമ്മൾ ഫ്ലുഡാനൊക്കെ വാരി വലിച്ചിട്ടിരുന്നു വാഴക്കൃഷിക്ക്. ഇപ്പോൾ ഫ്ലുഡാൻ നിരോധിച്ച ശേഷം നമുക്ക് കാര്യമായ കീടനാശികളൊന്നും ഇതിനകത്ത് ഉപയോഗിക്കാനില്ല, ഉണ്ട്, പക്ഷേ അതൊക്കെ മാരകമായ കീടനാശികളാണ്. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഇതിനെ ട്രാപ്പ് ചെയ്ത് നശിപ്പിക്കാവുന്ന രീതിയിൽ, അത് നമ്മൾ വാഴ 10 വാഴയോ അല്ലെങ്കിൽ 20 വാഴയോ അല്ലെങ്കിൽ 100 വാഴയോ ഉണ്ടെങ്കിൽ നമ്മളെ പുറത്ത് നമ്മൾ ഇതിൻ്റെ സൂഡോസ്റ്റം, അത് പഴയ ഏതെങ്കിലും വാഴയുടെ എന്താണ് തണ്ട് നമ്മൾ മുറിച്ച് നല്ല പുറത്തെ തോലെ കളഞ്ഞ് നമ്മൾ ചെത്തി വൃത്തിയാക്കി 4 ഭാഗത്തും വാഴ ഇതിൻ്റെ വെക്കുവാണെങ്കിൽ, ഈ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ഫീൽഡിൽ മറിഞ്ഞിരിക്കുന്നതും ഈ ചുറ്റുപാട് വളരെ അടുത്തുള്ള ഭാഗങ്ങളിലുള്ളതൊക്കെ ആണെങ്കിൽ, ഇതിനെ വന്നിട്ട് നേരെ പോയിട്ട് ഈ സൂഡോസ്റ്റമ്മിൽ വന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ച പഴയ വാഴ തണ്ട് മുറിച്ച് വെച്ചത് അതിലേക്ക് വന്നിട്ട് മുട്ടയിടും. ഓക്കെ, അപ്പം നമ്മൾ ആകർഷിക്കുകയാണ്, അതിനൊക്കെ ആകർഷിച്ച് നമ്മൾ ആ പഴയ വാഴേൻ്റെ തണ്ടിലേക്ക് ആകർഷിച്ചു. ആകർഷിച്ച് നമ്മൾ ഇത് മുട്ടയിട്ടെന്ന് മനസ്സിലാക്കിയപ്പം കാണാം, നമ്മൾ സൂഡോസ്റ്റമ്മിനെ കാണും അതിനകത്ത്. അതിനൊക്കെ നമ്മൾ എടുത്തിട്ട് ആ ട്രാപ്പ് ചെയ്ത സാധനത്തെ മൊത്തം എടുത്തിട്ട് നമ്മൾ കത്തിച്ചളയുക. അങ്ങനെയാണ് നമ്മൾ ട്രാപ്പ് ചെയ്ത് നശിപ്പിക്കാൻ പറ്റും. ഏകദേശം ഒരു 65 എണ്ണം 1 ഹെക്ടർ എന്ന തോതിലാണ് നമ്മൾ ഈ സൂഡോസ്റ്റം ട്രാപ്പ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക.
പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ബിവേരിയ ബാസിയാന എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. ബിവേരിയ ഇത് നല്ല എഫക്റ്റീവാണ് നമ്മുടെ ഈ നമ്മളെ തണ്ട് തുരപ്പിന്. നമ്മൾ ജൈവ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തണ്ട് തുരപ്പിന് ഇത് നല്ല എഫക്റ്റീവാണ്. അതായത് നമ്മൾ കവിളുകൾ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ബിവേരിയ കടകളൊക്കെ വാങ്ങിക്കൊണ്ട് എടുത്ത് മിക്സ് ചെയ്യുക, എന്നിട്ട് നമ്മൾ കവിളുകളിൽ ഒഴിച്ചു കൊടുക്കുക. കവിളുകൾ ഒഴിച്ചു കൊടുക്കുന്നത് പ്രത്യേകം എന്ന് വെച്ചാൽ നേരെ താഴോട്ടിറങ്ങും. താഴോട്ടിറങ്ങി അവിടെയൊക്കെ കാണുന്ന നമ്മുടെ തണ്ട് തുരപ്പ് ശ്രോസം ബീവളിനെ ഇത് ബാധിച്ചിട്ട് അതിന് രോഗങ്ങൾ ഉണ്ടാക്കും. അതായത് സൂഡോസ്റ്റം ബീവളിനെ രോഗങ്ങൾ ബാധിക്കും. സൂഡോസ്റ്റം ബീവളിനെ നശിപ്പിക്കാനും ഈ ബിവേരിയ ബാസിയ എന്ന ബാക്ടീരിയക്ക് സാധിക്കും. ആ രീതി ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ പൊതുവായിട്ടുള്ള ഹെൽത്ത് ഇൻക്രീസ് ചെയ്യുക. അതായത് എല്ലാ മാസവും ഞാൻ പറഞ്ഞു നൈട്രജൻ പൊട്ടാഷ് ഫോസ്ഫറസ് കൊടുക്കണം, അതിൻ്റെ ഡോസ് കൂട്ടി കൂട്ടി കൊണ്ടുവരണം. എന്നിട്ട് പൂക്കുന്ന സമയമാകുന്ന സമയത്ത് അതിൻ്റെ പൊട്ടാഷിൻ്റെ ഡോസ് കൂട്ടുക, അതിൻ്റെ ഹെൽത്ത് ഇൻക്രീസ് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻ വീഡിയോയിൽ നമ്മൾ പൂക്കാനും കായ്ക്കാനും രോഗപ്രതിരോധ ശക്തിയൊക്കെ കൊടുക്കുന്നത് ഇതാണ്. നമ്മൾ പൊട്ടാഷ് വളമാണ്, പൊട്ടാഷിൻ്റെ ഡോസ് കൂട്ടുക. ഈ കാഴ്ച കുലച്ച ശേഷം അതിന് പിന്നെ നമ്മൾ വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാലോ. പിന്നെ വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അത് മുന്നോട്ട് പോകും. അപ്പോൾ ഈ സൂഡോസ്റ്റമികൾ അങ്ങനെ ചെയ്യാം. എന്നിട്ടും പിന്നെ പുറത്തുമൊക്കെ ഉണങ്ങി കിടക്കുന്ന ഓലകളുണ്ടല്ലോ, അതൊക്കെ ശരിക്കും പറിച്ച് എടുത്ത് കളയുക. ചില ആളുകൾ ഈ ദ്വാരത്തിൽ ഇത് ഹോൾ ഉണ്ടാക്കിയ സ്ഥലത്ത് നിങ്ങൾ വീഡിയോ കാണുന്ന ഇപ്പം ഇടത്ത് ഭാഗത്ത് കാണാം, ആ ദ്വാരത്തിലൊക്കെ സോപ്പ് വെച്ച് അടക്കുന്ന ഒരു ചെയ്യാറുണ്ട്, ഒരു ടെക്നിക്ക് ചെയ്യാറുണ്ട്. അതൊക്കെ കുറച്ച് എഫക്റ്റീവാണ്, പക്ഷേ മാസ്ക് എല്ലാം ഒന്നും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിന് ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ നമുക്ക് കീടനാശിനിക്ക് പോകാം. കാർബോസൾഫാൻ പോലത്തെ പൊടി രൂപത്തിലുള്ള കീടനാശിനി നമുക്ക് ഇതിൻ്റെ തളത്തിൽ ഒഴിച്ചു മീൻസ് ഇതിൻ്റെ കവിളുകൾ, വാഴ കവിളുകൾ ഒഴിച്ചു ഇട്ട് കൊടുത്താൽ അത് എഫക്റ്റീവാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കൊല പൊട്ടിയ ശേഷം മാക്സിമം കീടനാശിനി ഒഴിവാക്കുക. കാരണം കീടനാശിനി ഒഴിവാക്കിയില്ലെങ്കിൽ അത് ചിലപ്പോൾ ആ കൊലയിലേക്ക് വരാൻ മിക്കതും സിസ്റ്റമിക് കീടനാശിനികളൊക്കെ ഉണ്ട്. നമ്മളെ കോൺഫ്ലോർ ഇമിഡാക്ലോർപിഡ് പോലത്തെ കീടനാശികളുണ്ട്, അതൊക്കെ എഫക്റ്റീവാണ്. പക്ഷേങ്കിൽ അത് കൊല പൊട്ടിയ ശേഷം ഒഴിവാക്കണം, അല്ലെങ്കിൽ കൊലയിലേക്ക് വരാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഫീൽഡ് സാനിറ്റേഷനാണ് ഏറ്റവും കൂടുതൽ. നമ്മൾ വൃത്തിയാക്കി ഫീൽഡ് വെക്കുക, നമ്മൾ പഴയത് ഒക്കെ ഉള്ള സാധനങ്ങൾ മൊത്തം ഒഴിവാക്കണം. എന്നാൽ മാത്രമേ ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇത് വന്നിട്ട് നമ്മൾക്ക് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ല വരാതെ നോക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റായി നോക്കുക. കാരണം വന്നു കഴിഞ്ഞാൽ നമുക്ക് കീടനാശിനി വാരിക്കോരി ഒഴിക്കേണ്ടി വരും, നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഒരുപാട് നമ്മൾ എക്കണോമിക് ലോസ് നമുക്കുണ്ടാവും. അപ്പോൾ ആ രീതി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും ശ്രദ്ധിക്കുകയാണ്, ഇത്രയും കാര്യം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. ഇത്രയും സമയം വീഡിയോ കേട്ടാണ്. താങ്ക് യു.